ഹാലിലൂയ. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. കാരുണ്യവാനായ യേശുവേ, ഈ പ്രഭാതത്തിൽ ഈ ലോകത്തിലുള്ള സകലതിനെയും വെടിഞ്ഞുകൊണ്ട് നിന്നെ മാത്രം സ്നേഹിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എപ്പോഴും എൻ്റെ അധരങ്ങളിലൂടെ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതുമെല്ലാം യേശുവേ നിന്റെ തിരുഹിതത്തിന് യോജിച്ചതായിരിക്കണമേ. സ്നേഹസമ്പന്നനായ യേശുവേ, ദൈവഹിതം പ്രവർത്തിക്കുവാൻ എന്നെ ഇടയാക്കണമേ. എന്നിലുള്ള അശുദ്ധിയെല്ലാം അവിടുന്ന് തുടച്ചു മാറ്റണമേ. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ നീറുന്ന അവസ്ഥകളിൽ എനിക്ക് സാന്ത്വനമേകുന്നവൻ, കരയുന്ന എൻ്റെ മിഴികൾ തുടയ്ക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ആകുലതകൾ കേൾക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം, എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം, യേശുവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയായി നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ, ആനന്ദമായി നീ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ, ആനന്ദമായി നീ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച നല്ലവനായ ഞങ്ങളുടെ പൊന്നേശുവേ, അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി യേശുവേ നന്ദി പറയുന്നു. സകല സ്തുതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും അങ്ങേക്ക് മാത്രം. ആമേൻ.